കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ. എന്താ താങ്കളുടെ പേര്? എന്റെ വീട്ടില് അച്ഛൻ, അമ്മ, ചേട്ടൻ, നാത്തൂൻ, ശംഭു, ആമി, പല്ലി, സുമേഷ്, രതീഷ്, അനീഷ്, സുമേഷ്, ശശി, അങ്ങനെ പറഞ്ഞത്. വീട് മേഡത്തിന്, വീട് എവിടെയാണ്? എന്റെ വീട് പ്ലാവിലെ വീട്. യുവർ ഓണർ, ഇവിടെ വന്നിരിക്കുന്ന പരാതി എന്ന് വെച്ചാല്, ഈ നിൽക്കുന്ന പിഞ്ച് പൈതലിനെ ഈ നിൽക്കുന്ന മാതാവായ പൈങ്കിളി മാനസികമായി പീഡിപ്പിക്കുന്നതാണ് ഈ പയ്യൻ എനിക്ക് തന്ന എന്റെ കക്ഷിയായ ഈ പയ്യൻ എന്നിരിക്കുന്ന പരാതി. അയ്യോ, ഞാൻ ആരെ മാനസികമായിട്ടൊന്നും പീഡിപ്പിച്ചൊന്നുമില്ല. ഞാൻ എവിടെയാണ് നിന്നെ മാനസികമായിട്ട് പീഡിപ്പിച്ചത്? ഞാൻ എഴുതി കോടതിയാണ്. അതാണ്ടാ ചേച്ചി, മേഡം ഇവിടെ നിന്ന് അലമ്പ് കാണിച്ചു കഴിഞ്ഞാൽ കോടതി ശിക്ഷ വിധിക്കും. സോറി യുവർ ഓണർ, ഞാൻ മാനസികമായിട്ട് പീഡിപ്പിച്ചിട്ടില്ല. യുവർ ഓണർ, ഈ മേഡം പറയുന്ന കേട്ടില്ലേ, മാനസികമായിട്ട് പീഡിപ്പിച്ചിട്ടില്ലെന്ന്. യുവർ ഓണർ, മേപ്പടിയാൻ ഈ നിൽക്കുന്ന കക്ഷി സ്വന്തം പിതാവിനെ കണ്ടിട്ട് വർഷങ്ങളേറെയായി. സ്വന്തം പിതാവിനെ കാണാൻ മുട്ടാത്ത വാതിലില്ല, പറയാത്ത ആൾക്കാരില്ല. എന്നിട്ടും ഈ നിൽക്കുന്ന മാതാവ് എന്ന് പറഞ്ഞ ഈ പേരെന്താണ്? പൈങ്കിളീശ്വൻ. ഒറ്റ പേര് പറയാം, പൈങ്കിളി. വെറുംപിളി അല്ല, വെറുംകിളിയാണോ പൈങ്കിളിയാണോ? പൈങ്കിളി. ഈ നിൽക്കുന്ന കണ്ണനെ മാനസികമായിട്ടും ശാരീരികമായിട്ടും പീഡിപ്പിച്ചു. യുവറോണ, ഇല്ല 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 എന്ന് പറയാൻ പറ്റുമോ താങ്കൾക്ക്? എനിക്ക് പറയാൻ പറ്റൂ. യുവറോണ, ഈ കോടതിയെ വെച്ചിട്ട് ഇങ്ങനെ ഒരു പിതാവും ഒരു മകനും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് പറയാൻ പറ്റുമോ? മഹത്തായ പിതാ പുത്രബന്ധം. അത് പുണ്യമാണ് യുവർ ഓണർ, പരിപാവനമാണ്, പരിശുദ്ധമാണ്, അങ്ങേയറ്റം അത്ഭുതമാണ് ആ ബന്ധം. കണ്ടോ യുവർ ഓണർ, ഈ നിൽക്കുന്ന മാതാവ് ഈ നിൽക്കുന്ന കുട്ടിക്ക് നിശ്ചയിച്ചത് മഹത്തായ പിതാ പുത്രബന്ധമാണ്. ആയതിനാൽ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് സെക്ഷൻ 21 പ്രകാരം 6 മാസം തടവും പിഴയും ലഭിക്കാവുന്ന കുറ്റം കൂടിയാണ്. അയ്യോ, എന്തോന്ന് കയ്യോ? അത് മാത്രമല്ല യുവർ ഓണർ, ഇന്ത്യൻ ശിക്ഷാ നിയമം സെക്ഷൻ 327 പ്രകാരം 7 വർഷം തടവും 6 മാസം പിഴയും ലഭിക്കാവുന്ന കുറ്റം കൂടിയാണ് ഈ നിൽക്കുന്ന പ്രതി ഈ നിൽക്കുന്ന ബാലനോട് ചെയ്തിരിക്കുന്നത്. അയ്യോ യുവർ ഓണർ, ഒരു അയ്യോ ഇട്ടിനും കാര്യമില്ല. ഈ നിൽക്കുന്ന മാതാവ് ഈ നിൽക്കുന്ന കിഞ്ചി പൈതലോട് കാണിച്ച മഹത്തായ ക്രൂരതയാണ്. അതിന് മാക്സിമം ശിക്ഷ ഇന്ത്യ നിയമം അനുസരിച്ചോ കേരള നിയമം അനുസരിച്ചോ ഓൾ ഇന്ത്യ നിയമം അനുസരിച്ച് മാക്സിമം ശിക്ഷ ഈ നിൽക്കുന്ന മാതാവിനും ഈ നിൽക്കുന്ന കുട്ടിയും കൊടുക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ദിസ് ഇസ് മൈ ഒപ്റ്റിമേഷൻ, ദിസ് ഇസ് മൈ സെൻസിറ്റിവിറ്റി, ദിസ് ഇസ് മൈ ആൾ ഇൻ ഓൾ, മൈ വേൾഡ്, മൈ ഒബ്സർവേഷൻ, മൈ ഡെഫിനിറ്റി, യുവർ ഇന്റിമിറ്റി, യുവർ സെൻസിറ്റിവിറ്റി, യുവർ ആക്ടിവിറ്റി, യുവർ ഡെസ്റ്റിനേഷൻ, യുവർ മൈ ലോഡ്, മൈ യുവർ ബിസിനസ്. ഈ മാതാവ് ഈ കുട്ടിയോട് കാണിച്ച കുറ്റം മഹത്തായ അതിക്രൂരമാണ്. മാക്സിമം കുറ്റം ഈ മാതാവിനും കൊടുക്കണമെന്ന് ഞാൻ വിനീതം ആവശ്യപ്പെടുന്നു. ആ നിൽക്കുന്ന പിതാവിനെ ഒരു പിഞ്ചെന്നും പൈതൃക കാണണമെന്ന് അഭ്യർത്ഥിക്കുമ്പോൾ ഒരു മാതാവല്ലേ യുവർ ഓണർ കാണിച്ചു കൊടുക്കേണ്ടത്? ദിസ് ഇസ് ദ ഡെഫിനിറ്റി ഓഫ് ദി സൊസൈറ്റി ഓഫ് ദി ഇന്ത്യൻ നേഷൻ ഓഫ് ദി നാഷൻ ഓഫ് ദി വീസ്. ദിസ് ആൾ ഇൻ ഓർ യുവർ കണ്ണൻ. യുവർ ബിൻ മൈ ഗോഡ്, താങ്ക് യു. വീട്ടിൽ പോയി ക്വസ്റ്റ്യൻ നോക്കുന്നു. ചെറുക്കന്റെ മുറി എത്ര വൃത്തിയാക്കിയോ. ഞാനേ അമ്മ, ഞാൻ ഒരു വക്കീലായിരുന്നു. ഭയങ്കര കേസ് വാദിച്ചോണ്ടിരുന്നേ. നീ കേസ് വാദിക്കുക? ഒരു പ്രമാണമായ കേസ് വാദത്തിലായിരുന്നു അമ്മ. ചില ബാക്കിയുടെ കണ്ടിട്ട്